season 2. ജനത ഏറ്റവും കൂടുതൽ കാണണമെന്നും കേൾക്കണമെന്നും അനുഭവിക്കണമെന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വേദിയിൽ നമ്മൾ കൊണ്ടുവരാറുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രിയ താരം ആസിഫ് അലിയാണ് ഇത്തവണയും ഈ ഒരു എപ്പിസോഡിലും നമ്മളുമായിട്ട് എഗെയിൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ വിത്ത് ഓൾ ദാറ്റ് എനർജി വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. കുടുംബത്തിലെ ഏറ്റവും മൂത്ത സഹോദരൻ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആറു പിശുക്കൻ. രണ്ടാമത്തെ സഹോദരനാണെങ്കിൽ നിറമില്ല എന്നതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു കോംപ്ലക്സ്. മൂന്നാമത്തെ സഹോദരനാണെങ്കിൽ പ്രേമം. ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് കമ്പോസിഷൻ ഓഫ് ക്യാരക്ടേഴ്സുമായിട്ട് ഒരു കുടുംബ കഥയുമായിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി എത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർസിൻ്റെ എക്കാലത്തെയും ദ പ്രിയപ്പെട്ട ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ചോദിച്ച ശ്രീധനും കൊടുത്ത് എന്റെ അപ്പച്ചൻ കെട്ടിച്ചു വിട്ടത് ഈ തറവാട്ടിലേക്ക്. കെട്ടിച്ചു വിടുമ്പോ എന്നോട് പറഞ്ഞു, മോളെ വലിയ തറവാടാണ്, നിനക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാന്ന്. ഇവിടെ വന്നപ്പോ പണിയെടുത്ത് പണിയെടുത്ത് എന്റെ നടു ഒടിയാറായി. എന്റെ കർത്താവേ, എന്റെ ഭർത്താവിനെ പോലെ ഒരു ഭർത്താവിനെ ലോകത്ത് ഒരു പെണ്ണിനും കൊടുക്കരുതേ. ഇതുപോലെ അറുപിശുക്കനായ ഒരു ഭർത്താവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കട്ടി കൂടിയ ദോശ നിങ്ങക്ക് തിന്നാനല്ലേ, നാട്ടുകാർക്ക് തിന്നാനല്ലോ. ഇപ്പൊ ഒരു കിലോ മാവിന് എത്ര വില തിരക്കറിയോ? 30 രൂപ. 30 കൊണ്ടോ, നിനക്കതങ്ങ് പറഞ്ഞാ മതി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ ദോശ ഉണ്ടാക്കുമ്പം ഈ തവി അങ്ങോട്ട് ഉപേക്ഷിക്കുക, എന്നിട്ടൊരു സ്പൂണിന് കോരി അങ്ങോട്ട് ഇട്ടേച്ച് പരത്താവുന്നതിന്റെ പരമാവധി ഇട്ടങ്ങ് പരത്തുക, അങ്ങനെ തിന്നാ മതി. ഇവിടെ ഇതൊരു കഷ്ടമാണിത്. ഇതെന്നാണ് കടുക് മുട്ടിച്ചിട്ടേക്കുന്ന കണ്ടോ? കടുക് ബാഹുബലി സിനിമയ്ക്കകത്ത് യുദ്ധം ചെയ്ത് നോക്കുമ്പോ മറ്റവന്മാരല്ലേ ഇട്ടേക്കുന്ന പോലെ. എന്തിനാണ് ഇതിന് മാത്രം കടുക്? അപ്പൊ കടുക് പൊട്ടിക്കണ്ടേ? കടുക് പൊട്ടിച്ചോ, ഒന്നോ രണ്ടോ മൂന്നോ, ചുമ്മാ പൊട്ടിച്ച് കളയുന്ന സാധനമല്ലേ, അങ്ങനെ ഇട്ടാ മതിയെന്ന്. ഇതൊക്കെ എണ്ണീട്ട് പൊട്ടിക്കാൻ പറ്റുമോ? എടി എണ്ണണം, എണ്ണയെങ്കിൽ മാത്രമേ നമുക്ക് ചെലവ് കുറയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ പിശുക്ക് പിശുക്ക് എങ്ങോട്ടാണ് എന്റെ അച്ചായ? കാശിന് പിശുക്ക്, ആഹാരത്തിന് പിശുക്ക്, ഇട്ട ഡ്രസ്സിന് വരെ പിശുക്ക്. ഇതേ ഓട്ടയുള്ള ബനിയൻ, ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ധർമ്മക്കാരാന്ന് വിചാരിക്കും. പിന്നെ വീട്ടിലിരിക്കുന്ന ഞാൻ ഇനി തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടുപ്പും കിരീടം വെച്ചോണ്ട് നടക്കാട് ഇതിനകത്തൂടെ. ശരി, ഇതൊക്കെ പോട്ട്, നിങ്ങൾ ആ ദേവസ്വയുടെ മകന്റെ കല്യാണത്തിന് പോയാ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെറ്റത്തര കാണിച്ചത്? എന്നാ കാണിച്ചേനാ? എന്താ കാണിച്ചത് നിങ്ങൾ? നിങ്ങൾ എത്ര രൂപ വെച്ചോടെ? ഞാൻ നല്ല അന്തത്തോട്ട് ഞാൻ ആ കല്യാണത്തിന് പോവുകയും ചെയ്ത് 2000 രൂപ എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. 2000 രൂപ നിങ്ങൾ ഇങ്ങനെ പൊക്കി കാണിച്ചു, എന്നിട്ട് കവറിനകത്തേക്ക് 200 രൂപ ഇങ്ങോട്ട് വെച്ച് കൊടുത്തു. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അവിടെ കല്യാണത്തിന് എന്നായിരുന്നു കഴിക്കാൻ വേണ്ടിട്ട്? ബിരിയാണി. ബിരിയാണി? നമ്മൾ എത്ര പേരാ പോയോ കല്യാണത്തിന് കയറി പോയത്? 4 പേര്. 4 പേര്? ഈ 4 പേർക്ക് ബിരിയാണിക്ക് എത്ര രൂപ വരും? ഒരു ബിരിയാണിക്ക് എത്ര രൂപ വില വരും? 100-150 ഉണ്ടാവും. അത് കടയല്ലേ? എടി കേറ്ററിംഗ് ആര് വെക്കാൻ നേരത്ത് ഒരു പ്ലേറ്റിന് കൂടി വന്നാൽ 45 രൂപ. ഈ 45 രൂപ വെച്ച് 4 പേർക്ക് എത്ര രൂപ വരും? 45 × 4 = 180 രൂപ. എന്നാലും 20 രൂപ അവന് ലാഭമാ. ഓ എന്റെ കർത്താവേ, അപ്പൊ നിങ്ങൾ പാർസലാന്നും പറഞ്ഞ് പൊതിഞ്ഞു കൊണ്ടുവന്നതോ? അങ്ങനെ ഇപ്പൊ 20 രൂപ അവൻ ലാഭിക്കല്ല. എന്നാണ് അവന്റെ കളി? അച്ചായ എനിക്കൊരു 500 രൂപ വേണം. 500 രൂപയോ? നിനക്ക് ഇത്ര ഇപ്പൊ 400 രൂപയുടെ ആവശ്യം? ഒന്നാമത് 300 രൂപ ഇല്ല, 200 രൂപ തരാന്ന് വെച്ചാൽ 100 രൂപ എന്നെ എടുക്കണ ഒട്ടുമില്ല. നിങ്ങൾ എന്നതായി പറയുന്നേ? അടുക്കളയിലാണെങ്കിൽ ഒരു വക പൊടികളില്ല, പ്രത്യേകിച്ച് മഞ്ഞപ്പൊടി തീർന്നിരിക്കുക. മഞ്ഞപ്പൊടി തീർന്ന്? ഇതിന് മാത്രം മഞ്ഞപ്പൊടി തീരാൻ വേണ്ടി നമ്മുടെ തറവാട്ടിലെ സ്വന്തമായിട്ട് സർപ്പക്കാവ് ഉണ്ടോ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. സർപ്പക്കാവ് ഉണ്ടായിട്ടല്ല, നിങ്ങളുടെ അനിയനോട് ചോദിക്കുക. എന്താണ് നിങ്ങളുടെ അനിയന് വെളുക്കണം എന്നും പറഞ്ഞ് ഈ ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ട, പാല്, വെണ്ണ ഇത് മൊത്തം മുഖത്ത് തേക്കലാണ് പണി. എന്റെ ദൈവമേ, ഞാൻ പണിയെടുക്കുന്ന കാച്ചു മുഴുവൻ അവന്റെ മുഖം ഇരുന്ന് തിന്നുവാണല്ലോ. രാവിലെ എന്തായിരുന്നു ബഹളം? നിന്റെ കാര്യം വെച്ചോണ്ടല്ല അവിടെ കിടന്നോണ്ട് ബഹളം വെക്കുന്നത്. അല്ല, നിങ്ങൾ പറയുന്ന കേട്ടാ വിചാരിക്കും ഈ വീട്ടിലെ മഞ്ഞയിലാണ് ഞാൻ എടുത്ത് മുഖത്തിട്ടെന്ന്. എടാ ഇവിടെ മേടിച്ച മഞ്ഞപ്പൊടി ഒന്നും കാണുന്നില്ലെന്ന്. ഞാൻ മഞ്ഞ ഇട്ടിട്ടില്ലെന്ന്. നീ ആ മഞ്ഞപ്പൊടി എടുത്തെന്ന് ആള് ഇവിടെ പറയുന്നത്? ഞാൻ മഞ്ഞ ഇട്ടിട്ടില്ല, ഇട്ടിട്ടില്ല, ഇട്ടിട്ടില്ല. ഇത് പിന്നെ എന്നെ 4 മാസം പ്രായമുള്ള കൊച്ചിന്റെ അപ്പി കഴിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യം പറയുന്നു കേട്ടാ. മഞ്ഞപ്പൊടി ഇന്നപ്പം കുറച്ച് മഞ്ഞ ഇട്ട് ഫേസിൽ എടുത്തതാണ്. അയ്യാ നല്ല രസമുണ്ട്, മനുഷ്യനെ കൊണ്ട് പറയിക്കാൻ വേണ്ടി. നീ ഇനി മഞ്ഞയല്ല, തിളത്ത വെള്ളം കോരി ഒഴിച്ചെന്ന് പറഞ്ഞാൽ നീ വെളുത്തതല്ല.
കാര്യം എന്നാ വെച്ചാൽ നമ്മുടെ അപ്പന്റെ കളറല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ അനിയന്റെ കളറോ അവൻ വെളുത്തിരിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മച്ചിയുടെ കളറ്. എന്തൊക്കെ പറഞ്ഞു എനിക്ക് വെളുത്തേ പറ്റൂ, എനിക്ക് വെളുത്ത പെണ്ണെ കെട്ടിയേ പറ്റൂ. എന്റെ ദൈവമേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവൻ എന്നും സങ്കടം 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 സങ്കടം. എടാ കറുപ്പാണെങ്കിലും നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഇപ്പൊ എന്താ പറഞ്ഞു? കറുപ്പാണെങ്കിലും നിന്നെ കാണാൻ ഭംഗിയുണ്ട്. ഇതാണ് കുഴപ്പം. കറുപ്പാണെങ്കിലും നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് വെളുത്ത ആൾക്കാരെന്ന് പറയുന്നത്, വെളുപ്പാണെങ്കിലും നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ടോ? അത് പോട്ടെ, കറുപ്പിന് ഏഴഴകാ ഏഴഴകാ, ബാക്കി 93 വെളുപ്പിനില്ലേ. ഓ അതോടെ പറയാനോ? ശിവുവിന്റെ വീട്ടിൽ പാല് ഇത്രയും കാലം ഞാൻ വെക്കൊണ്ടിരുന്നത്, ആ പരിപാടി ഞാൻ അങ്ങ് നിർത്തി. അതെല്ലാം പറ്റി. ശിവുവിന്റെ വീട്ടിൽ പാല് ചെല്ലും, ശിവു ഒരേ ക്രീം എന്റെ മുഖത്തോട്ട് അങ്ങ് തേക്കും. തേച്ച് 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 പിന്നെ എനിക്ക് മനസ്സിലായത് ശിവു എന്നെ തേച്ചോണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് ശിവുവിന്റെ പരിപാടി നിർത്തി ഇന്ന തൊട്ട് ഞാൻ വീട്ടിൽ ബ്യൂട്ടീഷ്യനെ വിളിച്ചു വരുത്തുന്നു. അവൾ എന്നെ മേക്കപ്പ് ചെയ്യുന്നു, നമ്മൾ കല്യാണത്തിന് പോകുന്നു. അതൊക്കെ പോട്ടെ, നീ രാവിലെ എഴുന്നേറ്റ് 3 നേരം കുളിച്ചെന്ന് ഇവിടെ പരാതി പറഞ്ഞില്ല, അതെല്ലാം കാര്യത്തിനായിരുന്നു. കല്യാണത്തിന് പോണ്ട? ജോസഫിന്റെ മോളാ. ജോസഫിന്റെ മോള് 11 മണിക്കല്ലേ അവിടെ കല്യാണം, അതിന് 10 മണിയാകുമ്പോ ഒരുങ്ങി പോയാ പോരെ. നിങ്ങൾക്കാകുമ്പോഴേ ഒരു മുണ്ട ഷർട്ടും കിട്ടാ മതി. എനിക്കാകുമ്പോ രാവിലെ 3 നേരം കുളിക്കണം, കുട്ടിയിടണം, ബ്ലീച്ച് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് 3 നേരം കുളിച്ചത്. ദേവരുന്ന് പെയിന്റ് അടിക്കാരി. പിന്നെ തീർച്ചയായും കണ്ടാൽ കുറുമ്പൻ കാർ വർണ്ണൻ നിന്റെ കാർ വർണ്ണ. ഇപ്പൊ എന്ത് പാട്ട് പാടിയത്? കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ കാർ വർണ്ണ എന്റെ കാർ വർണ്ണ എന്ത്? അപ്പൊ എന്നാ നീ മനപ്പൂർവ്വമാക്കി പാടി പാട്ടല്ലേ? മുതലാളി സത്യമായിട്ട് ഞാൻ ആക്കി പാടിയൊന്നും അല്ല. നിങ്ങൾ എസ്റ്റേറ്റിലെ റബ്ബർ വെട്ടി തളർന്ന് ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാട്ട് പാടി. അതിനിപ്പോ എന്ത് കുഴപ്പമെന്ന്? ഇനി മേലെ അങ്ങനത്തെ പാട്ട് പാടിപ്പോരുത്, പാട്ട് നിർത്തിക്കണം കേട്ടല്ലോ. പാട്ട് മാത്രമല്ല, നിങ്ങൾ റബ്ബർ വെട്ടക്കോ ഞാൻ നിർത്താൻ പോവേന്ന്. അങ്ങനെ എത്ര വർഷം കൊണ്ട് ഞാൻ ഇവിടെ പട്ടിയെ പോലെ ഇവിടെ റബ്ബർ വെട്ടുന്നു. നിങ്ങൾ എസ്റ്റേറ്റിൽ എല്ലാ സ്ഥലത്തും ഒരു റബ്ബർ വെട്ടുന്നതിന് 1.5 രൂപയുണ്ട്. എനിക്കിവിടെ തരുന്നത് വെറും 50 പൈസ. 1 രൂപയാക്കി തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ കാലങ്ങൾ എത്രയായി, എന്നിട്ട് നിങ്ങൾ എനിക്ക് കൂട്ടി തന്ന? അപ്പൊ നിനക്ക് പൈസ കൊടുത്തു, അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, ചേട്ടത്തെ എടുത്ത് പറഞ്ഞാൽ മതി, കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും. കൊച്ചമ്മടുത്ത് പറഞ്ഞു ചിലപ്പോ പിന്നെ കൃത്യമായിട്ട് നടക്കും. നോക്കാം. ഞാനേ ഒന്ന് കല്യാണമുണ്ട്, മുഖത്തൊന്ന് മേക്കപ്പ് ചെയ്തു വരാം. ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട്. ബ്യൂട്ടീഷ്യൻ വന്നാ? ബ്യൂട്ടീഷ്യൻ അല്ല, ബ്യൂട്ടീഷ്യൻ അത് വന്നിട്ടുണ്ട്. അവരും കൂടെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. കൊച്ചമ്മ പറയാം. കൊച്ചമ്മ ഒരു കാര്യം പറയാനുണ്ട്. എന്തേ? ഒരുപാട് നാളായി കൊച്ചമ്മയടുത്ത് അത് പറയേണ്ട കാര്യമില്ല, എന്നാലും എന്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ വിങ്ങയാണ്. നീ പറയടാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നീ എന്താ ഉദ്ദേശിച്ചത്? കൂട്ടിത്തരേ. ഇവിടത്തെ ഉപ്പും ചോറും നിന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? നമ്മുടെ ഉപ്പും ചോറും നിന്നിട്ട് എന്റെ മുഖത്ത് നോക്കി അവൻ വൃത്തിയോട് പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്യാൻ ോലാളി അതല്ല, വർഷങ്ങളായിട്ട് ഇവിടെ നിങ്ങൾ എസ്റ്റേറ്റിൽ റബ്ബർ വെട്ടല്ലേ. എനിക്ക് ഇതുവരെയെങ്കിലും നിങ്ങൾ എനിക്ക് ശമ്പളം കൂട്ടി തന്നോ? ശമ്പളം കൂട്ടി താ, ശമ്പളം കൂട്ടി തരാൻ പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് തരാൻ പറ്റത്തില്ല. റബ്ബറിന്റെ വില കൂടി കൂടി വരും, ചിലക്കിടയ്ക്ക് താന്ന് താന്ന് പോകും. അപ്പൊ റബ്ബറിന് പെട്ടെന്ന് വിലയില്ല, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നിനക്ക് തരാൻ പറ്റത്തില്ല. അല്ല, ഈ റബ്ബറിന്റെ വില എങ്ങനെയാണ് കൂടെ താഴെ ചെയ്യണത്? എടാ, റബ്ബറിന്റെ വില കൂടുതൽ താഴെ ചെയ്യുന്ന വെച്ചാൽ ECG റിസൾട്ട് കണ്ടിട്ടില്ലേ, അതെന്താ വെച്ചാൽ ഇങ്ങനെ ആദ്യം ഒന്ന് പൊങ്ങി ഇങ്ങനെ അങ്ങ് നിൽക്കും, പിന്നെ നേരെ അങ്ങ് താഴ്, പിന്നെ നമ്മളവർക്കും പൊങ്ങും, പൊങ്ങുമല്ലോ, നേരെ താഴോട്ട് പോകും, പിന്നെ ഇരുന്ന് ഇരുന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങും, നേരെ താഴോട്ട് പോകും. ഈ ഗതി ഇപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ വേണ്ടിട്ടാ? ഇത്രയും വർഷമായി എനിക്കാണെങ്കിൽ കല്യാണ പ്രായമായി, ഞാൻ എന്നാ ചെയ്യാൻ വേണ്ടി പറയിക്കില്ല അങ്ങോട്ട്. അതല്ല മോലാളി, എനിക്കൊരു കല്യാണം കഴിക്കണം. അത് ശരി, നിനക്ക് ശമ്പളം കൂട്ടി തരണം, ഇനി ഞാൻ കെട്ടിച്ചും കൂടെ പറഞ്ഞോ. ഞാൻ ഒരു പാവപ്പെട്ട ഒരു കൊച്ചിനെ നോക്കി വെച്ചിട്ടുണ്ട്. ഓ, വേറെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? അല്ല, സെറ്റ് ചെയ്തൊന്നുമല്ല, നമ്മളെ എസ്റ്റേറ്റിന്റെ അടുത്തുള്ള ഈ കറവക്കാരൻ ദാസപ്പ ഇല്ലേ, മറ്റേ വെള്ളം അടിച്ച് ഏത് നേരം അടിച്ച് വിറ്റാട്ട ആ പശുവിന്റെ കാലിന് കെട്ടി തന്നെ കിടന്നുറങ്ങുന്ന പുള്ളിയല്ലേ, ആ പുള്ളിയുടെ മോള്. ഞാൻ അവനുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അവന് ബോധം ഉണ്ടെങ്കിൽ നിന്റെ കല്യാണം നടക്കുമല്ല, ബോധമില്ല എന്റെ കല്യാണം നടക്കും. എന്തായാലും ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം കേട്ടോ. എന്നാ നോക്കി നിൽക്കുക വാടി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വില കൂടിയ കസാര എടുത്ത് ഇവിടെ കൊണ്ടിടല്ലെന്ന്. വല്ല ബക്കറ്റും കമത്തി വെച്ചാ മതി കേട്ടോ. വാ വാ വാ, കേറി വാ കേറി വാ.
അയ്യോ കൊച്ചു മോലാളി ഓ ഓടി ഓടി ചേട്ടന്മാരുണ്ടാകത്ത് ചേട്ടന്മാരകത്തുണ്ടാ ചേട്ടന്മാർ അവരെല്ലാം അകത്തുണ്ട് ജോ ഞാൻ ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചാ ഓ പാവപ്പെട്ട് പെൺകുട്ടിയുടെ ഞാൻ കുറെ നാളായി ഇഷ്ടത്തിലായിരുന്നു പെട്ടെന്ന് ഞാൻ അറിയ വിളിച്ചോണ്ട് ഞാൻ കല്യാണം അപ്പൊ ഞാൻ സഹായിക്കണം സഹായിക്കണം പക്ഷെ എന്നെ സഹായിക്കണം ആ നീ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ നീ നിന്നെ സഹായിക്കല്ലോ നമ്മൾ എത്ര വർഷമായിട്ട് കാണുന്ന ആൾക്കാര് ഞാനാണെങ്കിലേ ഒരു പാവപ്പെട്ട ഒരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അയ്യോ നീ പാവപ്പെട്ട പെൺകുട്ടികളെ സ്നേഹിക്കണ ഞാനും പാവപ്പെട്ട പെൺകുട്ടികളെ സ്നേഹിക്കണ അയ്യോ അവളെ കെട്ടാൻ വേണ്ടിട്ട് ഒന്ന് സഹായിക്കണം ആണല്ലേ ഉറപ്പടി ഞാൻ സഹായിക്കും എന്താണെന്നറിയാമോ എന്റെ ഞാൻ കെട്ടിയ പെണ്ണിന്റെ അച്ഛൻ ഒരു കറവക്കാരനാണ് ഞാൻ കെട്ടാൻ പോലെ പെണ്ണിന്റെ അച്ഛൻ കറവക്കാരനാണ് അയ്യോ നമ്മുടെ എസ്റ്റേറ്റ് ഇല്ലേ എസ്റ്റേറ്റിന്റെ അടുത്താണ് ഈ പെണ്ണിന്റെയും ഈ കറവക്കാരൻ പുള്ളീനൊക്കെ വീട് ഞാൻ ഈ സ്നേഹിക്കുന്ന പെണ്ണിന്റെ വീട് വന്നിട്ട് എസ്റ്റേറ്റിന്റെ അടുത്താണ് താമസിക്കുന്നത് അയ്യോ കൊച്ചുമുതലി സ്നേഹിക്കണം പറഞ്ഞ കൊച്ചിന്റെ അച്ഛന്റെ പേര് എന്തോന്ന് കറവക്കാരൻ ദാസപ്പയ്യോ കൊച്ചിന്റെ അച്ഛന്റെ പേര് കറവക്കാരൻ അയ്യോ കറവക്കാരൻ ദാസപ്പൻ ചേട്ടന്റെ മോളെയാണ് ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചത് നീ കല്യാണം കഴിക്കാൻ പോണത് പോണത് അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇവളെ എങ്ങനെ അടിച്ചെടുത്തത് ഞാൻ കുറച്ച് ദിവസം ഞാൻ പോയി പറഞ്ഞു കുട്ടി എനിക്ക് ഇതിന് ഇഷ്ടമാണ് അപ്പൊ അവള് ഓക്കെ പറഞ്ഞു ഞാൻ വിളിച്ചിറക്കിട്ടു കല്യാണം കഴിച്ചു ഞാനാണെങ്കിൽ സ്ഥിരം ഇങ്ങനെ റബ്ബർ വെട്ടാൻ വേണ്ടി പോവല്ലോ ഇപ്പുറത്ത് ഞാൻ ഇങ്ങനെ ആക്ഷനിലൂടെ അവളുടെ അടുത്ത് പറയും കുട്ടി എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അവൾ എന്റെ അടുത്ത് പക്ഷെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഈ കുട്ടിയുടെ പേരെന്തോന്നു അങ്ങനെ തോന്നുന്നില്ല ഞാൻ കെട്ടി എന്റെ ഭാര്യ എന്തോന്നാ കാണിക്കുന്നത് അങ്ങനെയല്ല പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് റബ്ബർ വെട്ടും റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെട്ടി വെട്ടി ആ റബ്ബർ ഇപ്പൊ ഒടിഞ്ഞു വീഴുന്നു കാരണം എവളെ നോക്കി ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് എന്തോന്നൊക്കെ എന്താ ഞാൻ ആക്ഷൻ കാണിക്കണ ചില സമയത്ത് ഞാൻ കാണിക്കുന്ന ആക്ഷൻ എന്താ കാണിക്കണ ഇട ഇത് കേട്ട ലോകത്തിൽ ആരാണാ ചിരിക്കാത്തത് എന്നിട്ട് പ്രേമോട് തോന്നിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ നിനക്ക് പ്രാന്ത് വല്ലതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പെട്ടെന്നില്ല തെറ്റിദ്ധരിച്ച് പേടിച്ചു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം മുതലാളി മുതലാളി പെട്ടെന്ന് ഇറങ്ങി വാ മുതലാളി ഞാൻ സ്നേഹിച്ച കറവക്കാരൻ ദാസപ്പന്റെ മോളെ കെട്ടിക്കൊണ്ട് ആ കൊച്ചു മുതലാളി വന്ന് നിൽക്കുന്ന വെളിയിൽ ടെൻഷൻ അടിക്കായിരിക്കും ഞാൻ ഇവിടെ നിൽക്കില്ല എന്നെ കൂടെ ടെൻഷൻ അടിപ്പിക്കില്ല അയ്യോ റബ്ബർ നിന്റെ വീട്ടിൽ കാണുമല്ലോ ആ തിണ്ണയിലോട്ട് കയറിയിട്ട് അത് വലിച്ചോണ്ടിരിക്കും അതെ ഞാൻ പെട്ടെന്നൊരു സാഹചര്യത്തില് നമ്മുടെ കറവക്കാരൻ ദാസപ്പ ചേട്ടന്റെ മോളെ കെട്ടേണ്ടി വന്നു നിങ്ങള് ഞങ്ങളെ അനുഗ്രഹിക്കണം അമ്മ അവിടെ നിന്ന് മേടിച്ചു ഞാൻ ഇവിടെ നിന്ന് മേടിച്ചു ശരി ഓക്കെ ഞാൻ അന്തസാറ്റ് അവിടെ പോറ്റും അന്തസാറ്റ് പോറ്റും നീ പാടി അല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ അന്തസാറ്റ് ഇവിടെ പോയി ഇവിടെ പോറ്റി ഞാൻ സുഖമായിട്ട് ജീവിക്കും എന്നിട്ട് തിരിച്ചെന്റെ ഒരു വരവുണ്ട് നോക്കി കേട്ടോ തിരിച്ച് വന്നോ ഒറ്റക്കായിരിക്കണം ഇവിടെ കൊണ്ടാവരുത് അത് ഞാൻ തീരുമാനിക്കും എങ്ങനെ വരണം കേട്ടാ നീ ഒരു കഥകളിക്ക് പോണോ നീ നിന്റെ മൂക്കിൽ പല്ല് മുളച്ചിരിക്കണേ ഞാൻ എന്തോ ചെയ്യണ്ട നീ വെളുത്ത പെണ്ണിനെ പ്രാമിക്കും നിന്നെ വാതിൽ പിടിച്ച് പൂട്ടിയിട്ടൊന്നുമില്ല പരിപാടിയാണ് മൈൻഡ് ചെയ്ത് നമ്മുടെ വില കളയരുത് മാത്രമുള്ളൂ ഞാൻ കേറും എന്റെ അമ്മയെ കയറുള്ളൂ സത്യം കയറുള്ളൂ എന്തെടുത്ത എ ടി എം കാർഡ് ഇനി ഇവിടെ വിളിച്ചോണ്ട് ഇല്ലേ കൊള്ളുമ്പോ അല്ല
എന്റെ വീട്ടിലേക്കാളും മുതലാളിയുടെ വീട്ടിൽ ഒരുപാട് ഒട്ടുപാലി കിടക്കല്ലേ. പിശുക്ക്, സൗന്ദര്യ പ്രശ്നം, പ്രേമം, പിന്നെ ഇപ്പൊ റബ്ബർ തോട്ട ആരും കൂടി വന്നിട്ടുണ്ട്. ഇനി ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് എന്തൊക്കെ മേളങ്ങളാണ് ഒരുക്കാൻ പോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ തുടങ്ങി ഇതുവരെ ആയിട്ട് ഫേസ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അങ്ങനെ തന്നെ ഇരുന്നേക്കണം. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അമ്മോ, ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടുണ്ട്. ഈ സൗന്ദര്യ വർദ്ധന സാധനങ്ങൾ വില കൂടിയോ? അതിന് ഇനി എന്നാ കൂടാൻ, അതിനകത്ത് തന്നെ ഒരു വർദ്ധനവ് കിടപ്പുണ്ടല്ലോ. അതെപ്പോ വേണേലും വർദ്ധിക്കാം. എത്ര വർദ്ധിച്ചിട്ടല്ല കാര്യം, നിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നില്ലല്ലോ. റബ്ബർ പാല് പോലെ ഒട്ടിപ്പ്, അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും കാത്തിരിക്കും നേരം വന്ന് ചില്ലം ചില്ലാല. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ആറ് മാസങ്ങൾക്ക് ശേഷമുള്ള വടക്കേ പ്ലാന്തറ വീട്ടിലെ ഒരു സുപ്രഭാതം. ഓജാമോ, ഓജാമോ, ഇങ്ങോട്ട് ഒന്ന് വരാൻ പറഞ്ഞില്ലേ? അടുപ്പി പിന്നെ ഉമ്മിക്കരിയുണ്ട്, അതിട്ടൊരു പിടി അങ്ങ് പിടിക്കും. ഞാൻ സോപ്പ് തന്നെ വേണമെന്നുണ്ടോ? ഒരു തൊണ്ട് നനച്ചേച്ച് സൈഡ് അങ്ങ് ചെത്തിയേച്ച് കുത്തി ഇരുന്ന് അങ്ങ് തേക്കും. ഓരോ തൊണ്ട് 3 മാസം എന്തെങ്കിലും കുറഞ്ഞാൽ ഓടുകയും ചെയ്യും. എന്നാലും ഈ സൗന്ദര്യവർദ്ധന സാധനങ്ങൾ വില കൂടിയോ? അതിന് ഇനി എന്നാ കൂടാൻ, അതിനകത്ത് തന്നെ ഒരു വർദ്ധനവ് കിടപ്പുണ്ടല്ലോ. അതെപ്പോ വേണേലും വർദ്ധിക്കാം. എത്ര വർദ്ധിച്ചിട്ടല്ല കാര്യം, നിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നില്ലല്ലോ. ഞാൻ വരുന്നില്ല. നിങ്ങൾ എന്തിനാ എന്നെ വലിച്ചോണ്ട് പോണേ? ഞാൻ വരത്തില്ല. നമ്മളെ ഇറക്കി വിട്ടതല്ലേ അവര്, പിന്നെ നാണല്ലോ ഇങ്ങോട്ട് കയറി വരാൻ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 6 മാസം. 6 മാസം കൊണ്ട് ഞാൻ ഇനി കാണാൻ ലോകമല്ലേ? 7 ലോകം ഞാൻ കണ്ടു. എന്റെ നിന്റെ ശരീരത്തിൽ പണയം വയ്ക്കുന്ന എന്റെ അരയെ കിടക്കുന്ന കറുത്ത ചരടയുള്ളൂ. എന്റെ കയ്യിലുള്ള ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു. ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു എന്ന് അവിടെ പോയി പറയുന്നു. അപ്പൊ നിന്നിട്ട് നീ നേരെ വീട്ടിൽ കയറി വരണം. വീട്ടിൽ കയറി വന്നിട്ട് എന്റെ ചേട്ടന്മാരോട് നീ ദേഷ്യപ്പെട്ട് പറയണം, എന്റെ ഭർത്താവ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്നു മുതൽ ഞാനും ഈ വീട്ടിൽ കയറി താമസിക്കുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? ചേട്ടൻ അറിഞ്ഞോളൂ, എനിക്ക് ദേഷ്യപ്പെടാനൊന്നും അറിഞ്ഞോളൂ. നിന്നെ ഞാൻ ദേഷ്യം പഠിപ്പിച്ചു തരാം. നിന്നെ ഒരു 4 പേര് ചേർന്ന് പീഡിപ്പിക്കാൻ വന്നു എന്ന് വിചാരിക്കുക. പീഡിപ്പിക്കാം. അപ്പൊ നിന്റെ മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും ഒന്ന് കാണിച്ച. ഞാൻ അവരോട് കരഞ്ഞൊളിച്ചു പറയാം, എന്നെ ഒന്നും ചെയ്യല്ല, ഇത്ര സുന്ദരിയായ എന്നെ വല്ലതും ചെയ്താൽ നിങ്ങൾക്ക് ദൈവദോഷം ഉണ്ടാവും. അവരൊക്കെ പ്രൊഫഷണൽസ് ആണ്, അവരുടെ വർക്കിനോട് അത്രയ്ക്ക് ആത്മാർത്ഥം ഉള്ളവര്. അവരെങ്ങനെ നീ കരയും വിട്ടിട്ട് പോവും? നിനക്ക് ചുമ്മാ പറഞ്ഞാൽ മനസ്സിലാവത്തി. ചേച്ചിയുടെ പേരെന്താ? ജസീന. ജസീന, വലിയ പേര് വല്ലവരും. നീ ചേച്ചി ഇപ്പൊ കമന്നു താഴെ വീണേനെ. നിന്നെ കുറിച്ച് ഒരാള് പറയുവാണ്, നിന്നെ കാണാൻ കൊള്ളത്തില്ല, നീ ഞാനൊരു ചേർച്ചയില്ല,
നീ വെറും ഒരു അഴുക്ക പെണ്ണാണെന്ന്. അങ്ങനെ ആരും പറയാൻ വഴിയില്ല. കണ്ട ആ ചേച്ചി പറഞ്ഞു എന്റെ അടുത്ത് ജെസീന ചേച്ചി. എന്റെ അത്ര സൗന്ദര്യമുള്ള ഒഴുത്തിളി ഈ കൂട്ടത്തിലില്ല അറിയാമോ? ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞോ? ഞാൻ ആരാണെന്ന് അറിയാമോ? മതി മതി, തീർന്നു 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 തീർന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഞാൻ കൂട്ടിന് എന്റെ അമ്മാവനെയും കൂടെ വിളിക്കട്ടെ. ഏതമ്മാവൻ? ഉണ്ടമ്മാവൻ. ഉണ്ടമ്മാവൻ എനിക്ക് കൈയടിയിട്ട് ഇരിക്കാൻ പറഞ്ഞമ്മാവൻ ആ ജയിലിൽ കിടക്കണ, ഇപ്പൊ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് വിളിച്ചോ. ആരെ വിളിച്ചോണ്ട്? നീ വരണോ? അത്രേ ഉള്ളു. ആ ശരി, പോകോ. തകർക്കണേ തകർക്കണേ. ഇച്ചായോ ഭാര്യ അവിടെ? ഏ, നിന്റെ അടുത്ത് ആയതുകൊണ്ട് തുറന്നു പറയാം, എന്റെ ഭാര്യയും ഞാനും ആയിട്ട് പിരിഞ്ഞു. പിരിഞ്ഞ? ഓ, ഞാനുള്ളൊരു പിരിഞ്ഞു. ഇവിടെ ആറുമാസമൊക്കെ കഴിയുമ്പോ കളയാ. ഇതൊന്നും ചൈനയിലെ മൊബൈൽ സെറ്റാ. അതും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനുള്ളതായിട്ട് പിരിഞ്ഞു. ഇനി ഞാനുള്ളതായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ഇനി എന്റെ ചേട്ടന്മാരുടെ കൂടെ ജീവിക്കാൻ പോണു. ചേട്ടന്മാർ വിളി. മുതലാളി ഇറങ്ങി വാ. മുതലാളി അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ മണ്ണി ചള്ളു പറഞ്ഞില്ലേ? ഞാൻ മണ്ണി കാലുത്തിയാലല്ലോ പ്രശ്നം. അമ്മോ, ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടുണ്ട്. എടാ, നോട്ടീസ് വിതരണോ? പിടിച്ചെന്നും തള്ളല്ല, അവസാനം മണ്ണിൽ കാലുത്തിട്ട് എന്നെ കുറ്റം പറയും. അടുപ്പിച്ചെടുക്ക, ചിലപ്പോ ഇത് കീറിപ്പോട്ട്. ഇനി ഞാൻ അതുമായിട്ട് കൂട്ടം നടക്കണ്ടത്. ഞാൻ ഈ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. നിങ്ങൾ ഇനി പിടിച്ചു തള്ളിയാ ഈ മണ്ണിൽ കാലുകുത്തി എന്റെ അകത്ത് മണ്ണ് പിറളും, പിന്നെ പ്രശ്നങ്ങളാവും. നിങ്ങൾ രണ്ടുപേരും എന്റെ രണ്ട് സൈഡിൽ വന്നാൽ ഞാൻ ഒരു കാര്യം പറ എന്താ കാര്യം പറ ഇവിടെ രണ്ട് സൈഡിൽ വരും. ഒരാളിവിടെ എന്റെ അത്യത് നിങ്ങളെയൊക്കെ ധിക്കരിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടായിരുന്നു. ആറ് മാസം കൊണ്ട് ഞാൻ ജീവിതം എന്തെന്ന് പഠിച്ചു. എന്റെ ചേട്ടന്മാര് പറഞ്ഞതായിരുന്നു ശരിയെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഞാൻ അവളെ ഉപേക്ഷിച്ച് ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുള്ളൂ. മിടുക്കൻ, എനിക്കറിയാം നീ എന്റെ അറിയണ. നീ അങ്ങനെ ചെയ്യുന്ന എനിക്കറിയാം. പിന്നെ വേറെ പ്രശ്നമുണ്ട്. നീ ഈ മുറ്റത്ത് നിൽക്കണമെന്നല്ല, അതോട്ട് കയറി വാ. ഈ കസേര ഇട്ടിട്ടേ. അതായത് ചേട്ടാ, വേറെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എന്നോട് പറയുവാണ്, പുറകെ നിങ്ങൾ എവിടെ പോയാലും അവിടേക്കൊന്ന് ശല്യം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ എന്റെ ചേട്ടന്മാരുടെ അടുത്ത് ചോണയുണ്ട് നീ വന്ന് കയറി നോക്കാൻ. അവൾ വരൂല. അവൾ വന്നാളെ ഞാൻ ഈ മുറ്റത്തിട്ട് ഞാൻ കൊല്ലു. കയറി ഇങ്ങോട്ട്. ഞാൻ പഠിപ്പിച്ചെന്ന് എന്റെ അടുത്ത് തന്നെ കാണിക്കാതെ അവരുടെ അടുത്തേക്കാണ്. ഇങ്ങനെ ഇവിടെ ഉണ്ടോ? അവിടെ ഞാൻ ഉണ്ടാവും. എന്നെ വിളിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോടി 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 ഏതാണോ വെളി അങ്ങോട്ട് പോവാ. ആർക്കും വേണ്ടെങ്കിൽ ഞാൻ അവളെ പോറ്റിക്കോളാം. മാറി ഞാനൊക്കെ വച്ചിട്ടുണ്ടായി. ഇപ്പൊ ഇറക്കി വിട്ട പ്രശ്നമാണ്. എന്താ പ്രശ്നം? അവളിനി അഥവാ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ പോയി കേസ് കൊടുത്തു വിചാരിക്കും. നമ്മള് മൂന്നുപേരും കൂടെ അവളെ പിടിപ്പിച്ചെന്നു നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യൂലേ? കേസ് എന്ന് പറഞ്ഞാൽ വക്കീലിന് പൈസ കൊടുക്കണം, കോടതിയിൽ പോകാൻ വണ്ടി കൂലി വേണം. മൂന്നാല് വർഷം ഈ കേസ് നടത്തിയുണ്ട്. അതിന്റെ പൈസ ചെലവ് എത്രയാണെന്ന് അറിയാമോ? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം, അവളുടെ തീരുമാനം എന്തെന്ന് ചോദിച്ചിട്ട് അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യാം. അവിടെ താമസിക്കും. അതെന്താന്ന് വെച്ചൊരു തീരുമാനം ഉണ്ടാക്കും. ഞങ്ങളുടെ ഔദാര്യമാണ്, വേണമെങ്കിൽ രണ്ടു ദിവസം ഈ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചോ. നേരം വെളുക്കുമ്പോ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അപ്പോ ഓ അത് ശരി. അപ്പൊ രണ്ടുപേരോട് ഞങ്ങളെ വെറും പൊട്ടന്മാരാക്കാനുള്ള പരിപാടിയാ. താക്കോലില്ല, താക്കോ ഓപ്പ എങ്ങനെയാന്ന് തുറക്കാനാ. കൊടുത്തു ഇപ്പൊ നിന്നെ ഞാൻ ഗസ്റ്റ് ഹൗസിൽ കയറ്റി. അത് കഴിയുമ്പോ നീ അടുക്കളയിൽ കയറണം, അതിന്റെ പിറ്റേന്ന് ഹോളിൽ കയറണം, അത് കഴിഞ്ഞ് എന്റെ ബെഡ്റൂമിൽ കയറണം. ബെഡ്റൂമിൽ കയറിയാ പിന്നെ ഇറങ്ങി കൊടുക്കരുത്. നിന്റെ ഒരു ഉണ്ടമാമനായിട്ടില്ല വരുമെന്ന് പറഞ്ഞേ. അങ്ങനെ ഉണ്ടെണീട്ടില്ല. എന്നാലും പിടിയണേ നിന്റെ താക്കോ പോയാ.
വേറൊരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ നാൻസി കൊച്ച് വിളിച്ചാ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കൊട്ടേഷൻ വേണ്ടെന്ന് വെച്ച്. എന്താ പ്രശ്നം പറ? അല്ല, അതായത് മാമ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ എല്ലാം സോൾവ് ചെയ്തു. ഇവിളിപ്പോ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാമെന്ന് എല്ലാം ആയി. സോൾവ് ചെയ്തു എല്ലാം സോൾവ് ചെയ്തു. ഞാൻ സോൾവ് ചെയ്തു. ഇനി മാമന്റെ ആവശ്യമില്ല, മാ പൊക്കോ. അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റൂല. അതിന് ഞാൻ സോൾവ് ചെയ്ത് ഇവളെ ഞാൻ ബംഗ്ലാവിനകത്താക്കും. ഷേ, അതാണ് ഞാൻ അണ്ണന്മാരെ വിളിക്കാൻ. അങ്ങനെ ചുമ്മാ വിളിച്ചാ വരൂല. എനിക്ക് വേദനിച്ച എന്റെ അണ്ണന്മാർക്ക് വേദനിക്കും. അപ്പൊ അണ്ണന്മാര് പെട്ടെന്ന് വരും. അയ്യോ, കിഴങ്ങണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടന്മാരെ തുറന്നപ്പോ നിന്നെ പോലെ മെലിഞ്ഞിട്ടായിരിക്കും. എന്നെ ഈ രാത്രിയിൽ ഇറക്കി വിടാൻ നിങ്ങൾക്ക് കണ്ണിൽ ചോരയില്ലേ? അയ്യോ അച്ചായ, പാവുണ്ട്, ഒരു പെങ്കൊച്ചല്ലേ, അതിന് ഈ രാത്രി ഇറക്കി വിടണ്ടെന്ന്. ശ്മശാനത്തിന്റെ വഴിയൊക്കെ പോണ്ടേ? വേണ്ട, പെങ്കൊച്ചായ ശ്രമിക്കാം. നേരം വെളുത്ത് പോക്കണം. ഓഹോ, എന്നാണോ കുരിയൻ കാത്തു വെച്ച്? നീ ഇവിടെ ഇറങ്ങി പോകുന്നത്. നിന്റെ മാമനെ ഒരു കോമഡി അല്ല കേട്ടോ, നിന്റെ മാമൻ ചിരിച്ചു മരിച്ചു. പിന്നെ ഇതിപ്പോ ഇന്നിപ്പോ രാത്രി നീ ഇവിടെ കഴിഞ്ഞോണം. പിന്നെ എന്റെ ചേട്ടന്മാർ രണ്ടുപേരും അറിയാലോ, മൂത്തവന്റെ വീക്ക്നെസ് ആണ് അവന് പിശുക്കാണ്. അപ്പൊ അത് ആ അതിൽ കയറി പിടിച്ചോളാം നീ. രണ്ടാമത്തെ സൗന്ദര്യം, അപ്പൊ അതിൽ കയറി പിടിച്ചോളാം. എന്റെ കാര്യം അറിയാലോ. അപ്പൊ ശരി കേട്ടോ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, രാത്രി ഔട്ട് ഹൗസിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. അങ്ങനെ ആരൊറ്റയ്ക്ക് കിടക്കുന്നു അതിരാമ? എന്താ എന്താ ഇവിടെ? എന്താ? ഇല്ല, അവള് കയറി പോടി ഇവിടെ കിടന്ന് കറങ്ങണത്. ചുമ്മാ നീ കയറിപ്പോ. വാ. സംഭവിക്കേണ്ട സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവന് വേറൊരു പെണ്ണെ നോക്കി നമ്മള് കെട്ടിച്ചു കൊടുക്കും. അതുകൊണ്ട് അവനെ കൂടുതൽ ഇങ്ങനെ ശല്യപ്പെടുത്താൻ ചെയ്യരുത്, കേട്ടല്ല. അയ്യോ, എനിക്ക് പെട്ടെന്ന് ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട, നേരം വിളിക്കും പൊയ്ക്കോണം. ചേട്ടൻ ഇങ്ങനെ എന്നോട് നല്ല ഉപദേശമൊക്കെ തന്ന്, ആ അനിയനെയും നല്ല ഉപദേശമൊക്കെ കൊടുത്ത് നടത്തണ കാണുമ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് ഇതുപോലെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ. എന്റെ ഭർത്താവിന് വെളുപ്പ് മാത്രമേ ഉള്ളൂ, പക്ഷെ വെളുപ്പിൽ കാര്യമില്ല, ചേട്ടന്റെ മുഖത്താണ് ഐശ്വര്യം മൊത്തം ഉള്ളത്. ചേട്ടന്റെ ഐശ്വര്യം വെച്ച് നോക്കുമ്പോ എന്റെ ചേട്ടന്റെ മുഖത്ത് ഒന്നുമില്ല. ഈ വെളുത്തിരിക്കണോ നിർബന്ധമുണ്ടാ? അയ്യോ, ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. കടലമാവില്ലേ? കടലമാവ് വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ കുഴിച്ച് മുഖത്ത് പുരട്ടിയാ നാളെ തന്നെ വ്യത്യാസം ഉണ്ടാവും കളറിൽ, നല്ല വെളുക്കും. പിന്നെ കൂടുതൽ ടിപ്പടിച്ച് തന്നെ വശത്താക്കാൻ നോക്കണ്ട. കടലമാവ് തീന്നാൻ തോന്നു. ഈശ്വര, സ്വന്തം ഭാര്യയുടെ റൂമിൽ കള്ളനെ പോലെ കയറുന്ന ലോകത്തിലെ ആദ്യത്തെ ഭർത്താവ് ഞാനായിരിക്കും. പാവം, അവളെ ഒന്ന് ആശ്വസിപ്പിക്ക. ഈ കിളവൻ കൊണ്ടേക്ക് ഉറക്കമില്ല. അങ്ങനങ്ങ് പോവാൻ പറഞ്ഞാ ഞാനങ്ങ് പോവോ? ശ്മശാനം വഴി പോവാനേ എന്റെ പട്ടി പോവും. ഇന്ന് എന്റെ ജാൻസി കൊച്ചിന്റെ അടുത്ത് ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. കടലമാവ് ഇത്രയും മതിയാന്ന്? ആ, എന്തായാലും ഒരുപാട് പരീക്ഷിച്ച് നോക്കില്ലേ, ഇതും കൂടെ ആവട്ടെ. ഈ ഗുണ്ട ഇതുവരെ പോയില്ലേ? നീ ഇതുവരെ പോയില്ലേ? നീ ഇതുവരെ പോയില്ലേന്ന്?
ഇവനൊന്ന് മനുഷ്യനെ കണ്ടിട്ടില്ലേ? എന്റെ കർത്താവേ, ആ കൊച്ചു വല്ലതും കഴിച്ചോ എന്തോ? എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാ ആ പിശുക്കൻ ഒന്നിനും സമ്മതിക്കത്തൂല. അയ്യോ, പാവം ഉറങ്ങാതെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. പിന്നെ നീ ഒന്ന് കെട്ടിയെങ്കിലും നിന്റെ അടുത്തുള്ള സ്നേഹം എനിക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ല. സത്യമാണ്, റബ്ബർ പാല് പോലെ ഒട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ നിന്നെ ആറുമാസത്തിന് മുമ്പ് കൂട്ടി തുറന്നു പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കും വിശ്വസിച്ചില്ല. അതല്ല, അതല്ല, ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോയതാണ്. ഞാൻ നിനക്കൊക്കെ കാശ് മാത്രം പിശുക്കിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞ വഴക്ക് പറയുന്നു വിചാരിച്ചിട്ട് ഞാൻ ഒളിച്ചും പാത്ത ആ കൊച്ചിന് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ്. ഇതിനൊക്കെ കാരണം ഒറ്റ നീ ഒറ്റ എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചതോ മറ്റതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത്രയും പേരെ നീ പൊട്ടനാക്കുവായിരുന്നല്ലോ. നീ പൊട്ടനാക്കുവായിരുന്നല്ലേ? ചേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാനിവളും കൂടെ നിങ്ങളെയൊക്കെ ധിക്കരിച്ച് ഇവിടുന്ന് ഒളിച്ചോടി പോയി എന്നുള്ള സത്യമാണ്. അതിനുശേഷം ഈ ആറുമാസം ഞാനും ഇവിടെ എന്തൊക്കെ അനുഭവിച്ചെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈ പെണ്ണിനെ, സ്നേഹിച്ച പെണ്ണിനെ വിളിച്ചറിയിക്കണമെന്ന് പലർക്കും ഒരു വിചാരമുണ്ട്. പിന്നെ അങ്ങ് സുഖമായിട്ട് അങ്ങ് ജീവിക്കാന്ന്. വേണ്ടപ്പെട്ടവർ അടുത്തില്ലാതെ വരുമ്പോൾ ഉള്ള വേദന അത് അനുഭവിച്ചാലേ അറിയാവൂ കേട്ടാ. അതുകൊണ്ട് ഓടി നിങ്ങളുടെ അടുത്തോട്ട് വന്നത്. നിങ്ങക്ക് വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കാം, ഇല്ലെങ്കിൽ എന്നെ രക്ഷിക്കാം. ഇതൊന്നും ഞാൻ അണ്ടാത്താട്ട് ജീവിക്കും, ഇങ്ങോട്ട് കൊണ്ട് വരും, അത് കഴിഞ്ഞാൽ വരവ് വരും. എന്റെ തിരിഞ്ഞല്ല വീട്ടിനോട് വന്ന് കയറിയത്, എന്റെ തിരിഞ്ഞ. ഞാൻ ഈ തറവാട്ടിൽ ജനിച്ചവനായോണ്ട് എനിക്ക് ഒരിടത്തും ജോലിക്ക് പോകാൻ പറ്റാത്തത്. ഞാൻ കൂലിപ്പണിക്ക് പോയി. കൂലിപ്പണിക്ക് പോയപ്പോ അവിടെ പണി ചെയ്തോണ്ടിരിക്കുന്ന എന്നെടുത്ത് പറയുന്നു, ദാ വടക്കേപ്പിളൊക്കെ തറവാട്ടിലെ കൊച്ചി ഇറങ്ങാൻ വന്നിരിക്കുന്നു ജോലി. അയ്യോ ചേട്ടൻ ഇവിടെ ജോലി ചെയ്യരുത്, ഇവിടെ ജോലി ഇല്ലാന്ന്. അവസാനം കഷ്ടപ്പെട്ടൊരു കോൺക്രീറ്റ് പണിക്ക് വന്നപ്പോ അയ്യോ ദാ വടക്കേപ്പിളാന്തരയിലെ പയ്യൻ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കടത്തിന് മോളി കടം കയറിക്കുന്ന എന്റെ അടുത്ത് അവിടെ ഉള്ളവരൊന്ന് കടം ചോദിച്ചേക്കും അറിയാവോ? അന്തസ്ഥാത്ത് പണിയെടുക്കണ, ചുമ്മാ കെട്ടിക്കൊണ്ട് ചുമ്മാ കടക്കാരെ കാണിച്ചോണ്ട് ഇറങ്ങാൻ പോരാ. അന്തസ്ഥാത്ത് പണിയെടുത്ത് വേണമല്ലോ പോറ്റാൻ വേണ്ടിട്ട്. മുതലാളി, ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാവുള്ളൂ. ഞാൻ ഇവിടെ നിങ്ങൾ റബ്ബർ വെട്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. നിങ്ങളുടെ ഞാൻ പൈസ കൂട്ടിത്തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടാ? ഇല്ല, കേട്ടില്ല. ഇല്ല, അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ റബ്ബർ ഞാൻ വെട്ടുന്നുമില്ല. അങ്ങനെ പറയരുത്. എന്ത്? നാളെ മുതൽ നീ നമ്മുടെ റബ്ബർ വെട്ടണം. എന്നിട്ട് എന്നെ വെട്ടാൻ പഠിപ്പിച്ചും തരണം. പകുതി റബ്ബർ നീ വെട്ടിക്കോ, പകുതി റബ്ബർ ഞാൻ വെട്ടിക്കോളാം. എന്നിട്ട് അവന് കൊടുക്കുന്നതിന്റെ പകുതി ശമ്പളം എനിക്ക് തന്നാ മതി. ഞാൻ ആ ശമ്പളത്തിൽ ഇവിടെ പോറ്റിക്കോളാം. ആണോ? ഓ, എടാ ഇപ്പോഴാണ് നീ ആണായത്, നിനക്കറിയാവോ? എടാ ഞാൻ ഇതുപോലെ തന്നെ പ്രേമിച്ച് വിളിച്ചോണ്ട് വന്നതാ ഇവിടെ. ഈ മണ്ണിൽ പണിയെടുത്തിട്ടാണ് ഞാൻ അന്തസ്ഥാട്ട് നിങ്ങളെ എല്ലാത്തിനും പോറ്റിയത്. അതുപോലെ ഈ മണ്ണിൽ പണിത് അന്തസ്ഥാട്ട് നീ എവിടെ പോത്ത്? എന്നാ നീ ആണാ? അപ്പൊ നിങ്ങളെല്ലാം ഒന്നായില്ലേ? നിങ്ങളെ ഒന്നായി. ആ അപ്പൊ എന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഈ വന്ന ഞായറാഴ്ച പെണ്ണ് കാണാൻ പോയി നല്ല വെളുത്തൊരു പെൺകുട്ടിയെ കുട്ടി സുഖമായിട്ട് ജീവിക്കും. നോക്കിക്കോ നീ. ചേട്ടാ, നമ്മൾ വെളുത്ത പെണ്ണിനെ കെട്ടിയാലും കറുത്ത പെണ്ണിനെ കെട്ടിയാലും കല്യാണം കഴിഞ്ഞ് നമ്മൾ ജോലി ചെയ്ത് അവളെ നന്നായിട്ട് പോറ്റിയില്ലെങ്കിൽ ഏത് നിറത്തിലുള്ള പെണ്ണായാലും അവളെ തനി നിറം പുറത്തു. അതുകൊണ്ട് ഇത് പിടി പോയി വെട്ടി തകർക്ക്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഉള്ള ഒരു ജീവിതം ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പിശുക്കൊന്നുമില്ലാതെ ആസ്വദിക്കാൻ പറ്റണം എന്നൊരു മെസ്സേജാണ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്നിവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഇനിയും നമ്മുടെ ആസിഫലിക്ക് വേണ്ടി കുറച്ചധികം സസ്പെൻസസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ.
ജ്യോതിഷേട്ടാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർ പിശുക്കിന്റെ പീക്കായ മൂത്ത സഹോദരൻ അതായത് കടുക് എണ്ണി ഇടണമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ പിന്നെ രണ്ടാമത്തെ സഹോദരനാണെങ്കിൽ പല ക്രീമുകളും വാരി തേക്കിയാണ് സഹോദര ക്രീം കറുക്കുമെന്നല്ല താങ്കൾ വെളുക്കാൻ പോകുന്നില്ല പിന്നെ മൂന്നാമത്തെ സഹോദരനാണ് പ്രേമത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ആകപ്പാടെ പെട്ടിരിക്കുന്ന ആ മൂന്നാമത്തെ സഹോദരനാണ് ഈ കഥയുടെ ഒരു പിവറ്റൽ പോയിന്റ് എന്ന് പറയുന്നത് അതിനുശേഷം സ്ലാപ്സ്റ്റിക്കായിട്ട് കുറേ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ ഒടിയൻ്റെ ആ പാട്ടുകൾ വളരെ ഇഫക്റ്റീവായിട്ട് ഇമ്പാക്റ്റോടുകൂടി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് അവിടെ ആൾ മാറി ആദ്യം ഭർത്താവ് വരുന്നു ദെൻ തൊഴിലാളി വരുന്നു അത് അതിനുശേഷം എന്താ പറയുക സിമ്പതിയുടെ മായയുടെ ക്യാരക്ടർ വന്ന് ഫുഡ് കൊടുക്കാൻ അതൊക്കെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ആ ക്യാരക്ടറുണ്ട് മായയുടെ ക്യാരക്ടർ തീർച്ചയായിട്ടും ലീനയുടെ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അപ്പോൾ എല്ലാവരുടെയും നല്ല ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു ഓൾ ദ ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിശുക്കുള്ള ആളുകളെ ഒരുപാട് പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ട് പക്ഷേ ശരിക്കും അത് നോക്കി കാണുമ്പോൾ നമുക്ക് ചിരിയെ വരിക എന്നാലും ആ വീട്ടിൽ വന്ന സ്ത്രീ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ് കാരണം കടുക് എങ്ങനെയാണ് എണ്ണിയിടുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം ബാക്കിയൊക്കെ ഓക്കെ അതുപോലെ അനിയൻ ഏറ്റവും താഴെയുള്ള ആള് അഖിലൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ജിനു മായ എല്ലാവരും അസലായിട്ട് ചെയ്തു ഇയാള് വെളുക്കാൻ വേണ്ടിയിട്ട് നല്ല ഇത് ഇപ്പോഴും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതോടുകൂടിയിട്ട് ചിലപ്പോൾ ആൾക്കാർ നിർത്തിയെന്നും വരാം എന്തായാലും നന്നായിരിക്കണം എല്ലാവരും ഒരാളും മോശക്കാരല്ല ഓക്കെ ബെസ്റ്റ് റിമി ടോമി ഉഗ്രൻ സ്കിറ്റ് ഉഗ്രൻ പല പിശുക്കരെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഭൂലോക പിശുക്കന്റെ കൂടെ താമസിക്കുന്ന മായയ്ക്ക് വേണം നല്ലൊരു കൈഡി കൊടുക്കാൻ അയ്യോ ലീന ലീന വല്ലപ്പോഴും ഇടയ്ക്ക് വരുന്നു പക്ഷെ വരുന്ന പെർഫോമൻസ് എല്ലാം ലീന കലക്കി പൊളിക്കാറുണ്ട് അതിനകത്ത് അഖിലും ലീനയും കൂടെ പറയും എനിക്ക് ദേഷ്യം വരില്ല എനിക്ക് ദേഷ്യം വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഡിയൻസിലെ ഒരു ചേച്ചിയെ കൊണ്ട് പറയിപ്പിച്ചതും സൗന്ദര്യം ഇല്ലാന്നും നിങ്ങൾ തമ്മിൽ ചേർച്ചയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചിയുടെ മുഖമൊക്കെ മാറി കേട്ടോ നീ ഞാനൊരു ചേർച്ചയില്ല നീ വെറും ഒരു അഴുക്ക പെണ്ണാണെന്ന് കണ്ട ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ജസീന ചേച്ചി ബാബു നീ അഥവാ ഉള്ളിൽ എന്തെങ്കിലും കോംപ്ലക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങക്ക് ഭയങ്കര സൗന്ദര്യമാണ് നിങ്ങക്ക് ഭയങ്കര മുഖത്ത് എന്തോ ഒരു ഐശ്വര്യമാ അത് വെറുതെ മറ്റേ മഞ്ഞപ്പൊടിയും മറ്റേ കടലമാവ് വിട്ട് വെളുപ്പിച്ച് കുളമാക്കി തരരുത് അതുപോലെ രഞ്ജിഷ് രഞ്ജിഷ് ജിനുവിനോട് ഒരു കാര്യം പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്ത് റബ്ബർ എടുത്തിട്ട് വലിച്ചോണ്ടിരിക്കാൻ അത് തന്നെ കൗണ്ടറായിട്ട് തിരിച്ചു പറഞ്ഞത് അത് കലക്കി അങ്ങനെ മൊത്തത്തിൽ ലാസ്റ്റ് അടക്കം നല്ലൊരു മെസ്സേജിലൂടെ ശരിക്കും നല്ലൊരു കുടുംബം നിങ്ങളുടെ ഒരു ഫാമിലിയിലോട്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങ് ഇറങ്ങി വന്നു ഇനിയെങ്കിലും ജിനു ആ പിശുക്ക് ഇത്തിരി കുറയ്ക്കുക ആ പെങ്കൊച്ചിനെ നന്നായിട്ട് ഒന്ന് നോക്കുക ആ കീറി ബെനീനെങ്കിലും മാറ്റി താങ്ക് യു സോ മച്ച് ജഡ്ജസ് ആൻഡ് ആസിഫ് സ്പെഷ്യലി എനിക്ക് നിങ്ങളുടെ ക്ലൈമാക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മെസ്സേജ് ഭയങ്കര രസമായിട്ട് അത് പ്രസന്റ് ചെയ്തു ആ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തതും ഈ ഫ്ലോർ ഉപയോഗിച്ചതും എല്ലാം ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി താങ്ക് യു എന്തായാലും ഒരു ഡിറക്ടറിന്റെ ഒരു ആസ്പെക്റ്റിൽ എന്താണ് നമുക്ക് ഇനി കേൾക്കാൻ പോകുന്നതെന്നൊന്ന് നോക്കാം യെസ് ജിസേടാ നല്ലൊരു സിനിമ കണ്ട ഫീൽ ഉണ്ടായിരുന്നു ഈ സ്കിറ്റിന് അതിന്റെ ഏറ്റവും ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം എഴുതി തയ്യാറാക്കിയതാണ് പക്ഷേ ആ എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റഡ് ഫീല് എവിടെയും ഈ സ്കിറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എസ്പെഷ്യലി എല്ലാ സ്കിറ്റിലും എക്സെപ്ഷണൽ ആയിട്ടുള്ള രണ്ടുപേരുണ്ടാവും അതിൽ എനിക്ക് തോന്നുന്നു ഈ സ്കിറ്റിൽ ജിനു അല്ലേ ജിനു ജിനു ആൻഡ് അഖിൽ വളരെ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു ഒപ്പം മറ്റെല്ലാവരും കേട്ടോ വളരെ വളരെ സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടാവും അപ്പോൾ ഒരു ചെറിയ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലുണ്ട് അടുത്ത സിനിമ ചെയ്യാൻ യോഗം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാക്കാണ് ഏറ്റവും വലിയ സത്യം ഇതുപോലെ അറപ്പിഷിക്കായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ് ലൈഫിലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുമോ എന്റെ ഹസ്ബൻഡ് പിശുക്കനല്ല ഭയങ്കര ലാവിഷാണ് അയ്യോ മാരീഡ് ഷീ ഈസ് മാരീഡ് ഓക്കേ എന്തായിരുന്നു ദിവ്യ എനിക്ക് വളരെ യങ് ഏജ് ആണെന്ന് തോന്നുന്നു അപ്പോ എന്താണ് ആളിലേക്ക് ഇത്ര അട്രാക്ട് ചെയ്ത ഒരു പോയിന്റ് 5 ഇയേഴ്സ് ആയി എന്റെ മാരേജ് കഴിഞ്ഞിട്ട് അത്ര യങ് അല്ല അറിയണം കേട്ടോ ഇതിന്റെ രഹസ്യം സത്യം ഈ ബ്യൂട്ടി ഇത്രയും അല്ലേ കലയോടുള്ള പാഷൻ ആയിരിക്കാം കലയോടുള്ള പാഷൻ ഗ്രേറ്റ് എന്തായാലും താങ്ക് യു സോ മച്ച് വിവി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇവരുടെ ഈ ഒരു ആക്ട്
ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള പേര് പോലെ തന്നെ അവരുടെ ആ ഒരു സ്റ്റോറിയിലും ആ ഒരു തീം ഉണ്ടായിരുന്നു ഇല്ലേ. അതുപോലെ എല്ലാവരുടെയും പെർഫോമൻസും ഭയങ്കര സൂപ്പറായിരുന്നു. വിജയ് സൂപ്പർ പോലെ എല്ലാം സൂപ്പറായിരുന്നു. ഓക്കേ ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇന്നത്തെ സ്കിറ്റിൻ്റെ മാർക്സ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കേ റെഡി. ഇന്നസെൻസ് ഓൺ 30. 29. താങ്ക് യു സർ. ജ്യോതിഷേട 39 out of 40. താങ്ക് യു സർ. റിമി ടോമി 29. താങ്ക് യു. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇന്നത്തെ മിസ്റ്റർ ആൻഡ് മിസസ് റൗണ്ടിലെ ഈ ഒരു പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 97 on 100. സൂപ്പർ. ആസിഫക്ക കോമഡി സ്റ്റാർസിലെത്തി. കോമഡി സ്റ്റാർസ് ഓൾമോസ്റ്റ് ഒരു 900 എപ്പിസോഡ്സ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ടീമിനോടും പ്രേക്ഷകരോടും പറയാനുള്ളത്? ഞങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസത്തിൽ ഇവിടെ വരാൻ പറ്റി. ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് നിന്ന് ആ പാട്ട് കേൾക്കാൻ പറ്റി. യു ആർ ബ്ലെസ്ഡ്. എന്താണ് പറയാനുള്ളത്? എന്നോട് സിനിമ ചെയ്യാനുള്ള എത്തരത്തിലുള്ള സിനിമ ചെയ്യാനാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു മറുപടിയുണ്ട്, ആദ്യ അവസാനം പ്രേക്ഷകരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിർത്തുന്ന, ഒരു പുഞ്ചിരി നിലനിർത്താൻ സാധിക്കുന്ന, ഇടയ്ക്കെപ്പോഴും അവരുടെ കണ്ണൊന്ന് നനയിക്കാൻ സാധിക്കുന്ന, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന, മനോഹരമായിട്ട് പിടികിട്ടാത്തൊരു ക്ലൈമാക്സ് കൊടുത്ത് കൈയെടുപ്പിക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ഒരു സിനിമ ചെയ്യാനാണ് എപ്പോഴും താല്പര്യം. വിജയ് സൂപ്പറും പൗർണമിയും അത്തരത്തിലുള്ള സിനിമയാണ്. ഓഫ് കോഴ്സ് ഈ സിനിമയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമയും ഇവിടെ നടക്കുന്ന കോമഡി എപ്പിസോഡുകളും അല്ലെങ്കിൽ കോമഡി സ്കിറ്റും ഒക്കെ വളരെ കണക്റ്റഡ് ആണ്. ആളുകളുടെ ഉള്ളിൽ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ചുണ്ടിൽ എത്രയോ നേരം മനോഹരമായ പുഞ്ചിരി നിലനിർത്തുവാനായിട്ട് ഈ കഴിഞ്ഞ 900 എപ്പിസോഡ് കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചു. ഇനിയും അത് ഒരുപാട് ഒരുപാട് ആളുകളിലേക്ക് പ്രകാശമായിട്ട് പരക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇതിൻ്റെ ഈ സിനിമയുടെ ഒരുപാട് സ്ഥലത്ത് പഴയ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പാട്ടുകൾ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ പലരും, ഞാൻ ലിഫ്റ്റിലൊക്കെ നിന്നപ്പോഴും ഒരു ചേച്ചി പാടിക്കൊണ്ടിരിക്കുന്നു, കാരണം നമ്മുടെ മനസ്സിൽ വന്നു പോകും. മനസ്സിൻ മടിയിലെ മാൻ തളിരെ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. ഇതുപോലെ തന്നെ നല്ല ചിത്രങ്ങൾ ഈ ഒരു ടീമിൽ നിന്നും ഇനിയും അവർക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയിൽ ഈ ഒരു 50th day ആയതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് സെലിബ്രേഷൻ മോഡിലാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത്. ആസിഫക്ക റെഡിയാണോ? ഒരു തനി അടിപൊളി സോങ് ആണ് ഫോർ യു ആക്ച്വലി. റെഡി ജിസടാ? ഉണ്ടോ അവിടെ? അല്ല, ഈ പാട്ടും ഉണ്ടാവും. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ധോരുണ്ട് ചുണ്ടോറും ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേറാക്കാൻ നല്ല അറ്റക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെൻ്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. മനസ്സിലുള്ള ആ ഒരു പാഷൻ അതെന്നും തന്നെ നിങ്ങൾക്ക് എന്താ പറയുക കൂടെ കൂട്ടാനായിട്ട് പറ്റട്ടെ, അതിനുള്ള പ്രയത്നം എപ്പോഴും എടുക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയിൽ. Till the next time we all meet, this is Comedy Stars Season 2. Waiting up. ഇതു ചിത്തും കാറ്റേ കൊതിച്ചു പൂങ്കാറ്റേ. ഒരു പുഷ്പാഞ്ജലി. ആ പേരെന്താ? മിനി. നക്ഷത്രം? ഭരണി. പൊട്ടിപ്പോയി. ഭരണിയോ? അല്ല, പേനയുടെ തുമ്പ് പൊട്ടിപ്പോയി. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ പല ഇന്ത്യ ഒന്നും ഇല്ലടാ. ഇതെങ്ങനെ സംഭവിച്ചണ്ണാ? എന്ത്? അല്ല, അണ്ണൻ കറുപ്പും മോള് നല്ല വെളുത്തു ഇരിക്കുന്നു, അതുകൊണ്ട് വെച്ചാ. ഞാൻ ഔട്ട്ലൈൻ മാത്രമേ ഇട്ടുള്ളൂ, കളർ ഫില്ല് ചെയ്തവള്. ഇതിന്റെ അത്തന്നേ നല്ല ഒരു ഉടുപ്പും ചിത്രസും ഞാൻ എടുക്കും കേട്ടോ. എടാ, ഇവിടെ കൊണ്ടുവന്നത് കൊള്ളാവുന്ന ഒരു വെള്ളമുണ്ടും ബനിയനല്ലാതെ ഇട്ടേക്കുന്നത്. ഇത് വെള്ളമുണ്ടും ബനിയനോ? ഇത് സുതാരമോടെ വെറ്റിക്കോട്ട്. ഇതുകൊണ്ടാണ് പേഴ്സണൽ ആയിട്ട് പറയുക, നീ എന്റെ പോലീസുകാരെ തല്ലി അല്ലേ തിരിച്ചു തല്ലാൻ എനിക്കറിയാമല്ല. നീ തല്ല. ഹലോ, ചാന്തുപൊട്ടിലെ ദിലീപ് 150 kilo ഉള്ള ഗോപികെ ഒന്ന് എഴുന്നേക്കോ. അവക്ക് ഇടി പേടിയാ, പക്ഷെ അവിടെ ഭർത്താവ് ഉണ്ടല്ലേ, അവൻ ഇടി നല്ല വാക്ക വെത്തിടിച്ചു തരും.